മരണം എന്നുള്ളത് സീരിയസ് തന്നെയാണ്. പക്ഷെ കൊണ്ടുപോവാൻ വന്ന കാലിനടക്കം ചിരിപ്പിച്ച് പണ്ടാറടക്ക് കുറച്ച് മരണങ്ങളുണ്ട്. ഇന്ന് അവരെ പറ്റിയാണ് നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ എഗൈവൽ ആൻഡ് ഇറ്റ്സ് മീ അഖിൽ. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് ഹെൽ സ്ട്രേഞ്ചർ എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു ഗ്രാമത്തിലെ മേയറായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല നീളം കൂടിയ താടി ഉണ്ടായിരുന്നു. ഏകദേശം 4 അടിയോളം നീളമായിരുന്നു അതിൻ്റെ ആ താടിയുടെ നീളം. ഇങ്ങനെ ഇരിക്കെ ആ ഒരു ഗ്രാമത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. അത്യാവശ്യം എല്ലാവരും രക്ഷപ്പെട്ടു. കുറേ പേരെ ഇദ്ദേഹം രക്ഷപ്പെടുത്തി. അവസാനം ഇദ്ദേഹം മരിച്ചത് തീ പിടിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം രക്ഷപ്പെടുന്നതിനിടയിൽ സ്റ്റെയർകേസിൽ അദ്ദേഹത്തിൻ്റെ താടി ചവിട്ടി അദ്ദേഹത്തിൻ്റെ കഴുത്തൊടിഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഒരിക്കലും പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല താൻ ലാലിച്ച് ഓമനിച്ച് വളർത്തിയ താടി, താൻ പോക്കലിട്ട് കിട്ടുന്ന താടി തൻ്റെ മരണത്തിന് തന്നെ കാരണമാകും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ക്ലെമൻ എന്നൊരു ലോയറാണ്. 50 വയസ്സ് പ്രായമുള്ള അദ്ദേഹം തൻ്റെ അടുത്ത് വന്ന പ്രതിയെ, കൊലപാതകയായ പ്രതി, അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് കോടതിയിൽ അദ്ദേഹം വാദിച്ചത് അത് മറ്റേ ആൾ മരിച്ചത് തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് ആയിരുന്നു എന്നാണ്. അതിനെ ഡെമോ ആയിട്ട് അദ്ദേഹം വെടിവെച്ച് കാണിക്കുകയും ആ പ്രതി ആ കേസ് ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കാണാൻ മറ്റേ ക്ലെമൻ എന്ന നമ്മുടെ ലോയർ ഉണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം അങ്ങേര് 2 തോക്കെടുത്തായിരുന്നു ഏത് ആ ലോയറെ 2 തോക്കെടുത്തായിരുന്നു. അതിലൊന്ന് ബുള്ളറ്റൊക്കെ നിറച്ചതും മറ്റേ ഒന്ന് ബുള്ളറ്റ് നിറയ്ക്കാത്തതും വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമോ അല്ലോ അധഭാഗ്യമോ ആയിരിക്കട്ടെ, അദ്ദേഹം എടുത്തത് ബുള്ളറ്റ് നിറച്ച് തോക്കായിരുന്നു. നേരെ വന്ന് കോടതിയിൽ ഡെമോ കാണിക്കുകയും അദ്ദേഹം മരിക്കുകയും കേസ് ജയിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വന്നത് കാരി ഹേ എന്ന ലോയറും എഞ്ചിനീയറുമായ ഒരു ബുദ്ധി രാക്ഷസനെയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഇയാൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കുകയായിരുന്നു. എല്ലാവരും പുതിയതായി വരുന്ന ആര് വന്നാലും ഇദ്ദേഹം ഒരു ക്ലാസ് അദ്ദേഹം നിർബന്ധമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ റൂം ആ ഓഫീസിൽ 26-ാമത്തെ നിലയിലായിരുന്നു. അത് ഇദ്ദേഹം റിസ്ക് എടുക്കണം എന്നൊരു ഡെമോ എപ്പോഴും ഇദ്ദേഹം കാണിക്കും. അതിനുവേണ്ടി ബുള്ളറ്റ് പ്രൂഫുള്ള ഒരു ഗ്ലാസ് അതുമേക്ക് നേരെ ഓടിച്ചെന്ന് ഇദ്ദേഹം വീടാണ് ചെയ്യാറ്. ഗ്ലാസ് പൊട്ടാത്ത കാരണം അദ്ദേഹം വീടില്ല. ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഒരു ബാച്ച് വന്നപ്പോൾ അദ്ദേഹം ഈ റിസ്ക് എടുക്കണം എന്ന കാര്യം വീണ്ടും കാണിക്കുകയും നേരെ ചെന്ന് ഈ ഗ്ലാസ് മേടിക്കുകയും ചെയ്തു. ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല. ആ ഗ്ലാസ് വെച്ച ഫ്രെയിമെപ്പാടി അദ്ദേഹം താഴോട്ട് പോവുകയും നിലത്ത് വീഴുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ, അതായത് ആത്മാവ്, പെട്ടെന്ന് മുകളോട്ട് പോവുകയും ചെയ്തു. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ഫ്രാൻസ് ഫെഡ്സ്ലെറ്റ് എന്നൊരു ടൈലറാണ്. 1911 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പാരച്യൂട്ട് നിർമ്മിക്കുകയുണ്ടായിരുന്നു. എത്ര മുകളിൽ നിന്ന് വീണാലും അത് വീഴുന്ന ആൾക്ക് നിലത്തെത്തുമ്പോൾ ഒരു കുഴപ്പമില്ല, അത് ലാൻഡ് ചെയ്യണം എന്ന രീതിയിലാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇതിൻ്റെ ലൈസൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും ചാടുകയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇതത്രയും വർക്കായില്ല, അദ്ദേഹം നിലത്ത് വീഴുകയും അദ്ദേഹത്തിന് കൈക്കും കാലും ഒരു ചെറിയൊരു ഒടിവും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഇത് വീണ്ടും വീണ്ടും ശരിയാക്കണം എന്ന രീതിയിൽ വീണ്ടും വീണ്ടും നിയമപോരാട്ടങ്ങളൊക്കെ നടത്തി. 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഐഫിൽ ടവറിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു ചിന്തയിൽ വന്നു, ഇത് ചെറിയ ഒരു എന്താ പറയുക ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടിയോടാണ് ഇത് വർക്കാവാത്തതെന്നും വലിയൊരു നിലകളിൽ നിന്നും ചാടുമ്പോൾ ഇത് ശരിയാവും എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് നിയമപോരാട്ടം കാര്യങ്ങൾ നടത്തി അദ്ദേഹം ഐഫിൽ ടവറിൻ്റെ മുകളിൽ നിന്ന് ചാടാനുള്ള അനുമതി വാങ്ങിച്ചെടുത്തു. ഇതൊക്കെ കാണാനായിട്ട് രാഷ്ട്രീയക്കാരും ജനങ്ങളും പോലീസുകാരും ഒക്കെ ഐഫിൽ ടവറിൻ്റെ കീഴിൽ നിന്നു. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഇത് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം തന്നെയാണെന്ന്. അങ്ങനെ അദ്ദേഹം തന്നെ കോൺഫിഡൻസ് അദ്ദേഹം അതങ്ങനെ ആഞ്ഞു പിടിച്ച് അദ്ദേഹം ഐഫിൽ ടവറിൻ്റെ മുകളിൽ നിർത്തി ചാടുകയാണ് ഉണ്ടായത്. ഐഫിൽ ടവറിൻ്റെ മുകളിൽ ചാടുകയും നേരെ ഒന്ന് താഴോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ ആത്മാവ് മുകളിലോട്ട് പോവുകയാണ് ഉണ്ടായത്. എല്ലാം പെട്ടെന്നായിരുന്നു, എന്താ ചെയ്യുക അല്ലേ? ഓവർ കോൺഫിഡൻസ് ഒക്കെ ഇടക്കി സീനാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5-ാമത്തെ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ലീ എന്നാണ്. സൗത്ത് കൊറിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം ഷോപ്പിംഗ് മാളിൽ പോയി. ഒരു വീൽ ചെയറിലാണ് അദ്ദേഹം എപ്പോഴും സഞ്ചരിക്കുന്നത്, കാലുവയ്യാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുകയും അദ്ദേഹം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലിഫ്റ്റിനടുത്തെത്തിയപ്പോഴേക്കും ലിഫ്റ്റ് പോയി. അപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം അദ്ദേഹത്തിന് വന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വീൽ ചെയർ വെച്ച് ലിഫ്റ്റും കൊണ്ട് ഇടിക്കുക തിരിച്ചു പോരാ ആ ഒരു ഇതായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിന് ദേഷ്യം വരില്ലേ, ഇദ്ദേഹം വന്ന സ്പീഡിൽ ലിഫ്റ്റ് അങ്ങോട്ട് തുറന്നു. ലിഫ്റ്റ് തുറന്നു അദ്ദേഹം നേരെ താഴോട്ട് പോയി.
അതായത് പെട്ടെന്ന് താഴ്ത്തോട്ട് പോകാൻ നോക്കിയില്ലേ, ഓൺ സ്പോട്ടിൽ മുകളിലോട്ട് പോയി. എന്താ ചെയ്യാല്ലേ, ഒരിത്തിരി ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുകളിലോട്ട് പോകുന്ന പകരം താഴ്ത്തോട്ട് പോകായിരുന്നു, പിന്നെയും പിന്നെയും മുകളിലോട്ട് പോകായിരുന്നു. എന്താ ചെയ്യാം, ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യും എന്നൊരു പഴഞ്ചൊല്ല് ഇവിടെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ, പിന്നെ മൂലയ്ക്ക് കാണുന്ന ടിങ് ടിങ് ആ ബെല്ലും കൂടി അമർത്തിയേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.